ദില്ലിയിൽ കർഷക സമരം ആളിക്കത്തിക്കുന്നതിനും അക്രമത്തിലേക്ക് തിരിക്കുന്നതിനും ഓൺലൈനിലുള്ള പങ്ക് ചെറുതല്ല. ഇത് ഇന്റലിജൻസ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പല ഓൺലൈൻ ചാനലുകളും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുമാണ് ഈ സമരം അക്രമത്തിലേക്ക് തിരിച്ചുവിട്ടതെന്ന് നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് പോലീസ് ദില്ലിയിൽ റെയ്ഡ് നടത്തി. ഒപ്പം ഇഡിയുടെ റെയ്ഡുമുണ്ടായിരുന്നു. ന്യൂസ് ക്ലിക്ക് എന്ന സ്ഥാപനം റെയ്ഡ് നടത്തി, അതിന്റെ ചീഫ് എഡിറ്ററെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ന്യൂസ് ക്ലിക്ക് എന്ന സ്ഥാപനം 2009 ദില്ലിയിലെ ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ പരിസ്ഥിതി പ്രവർത്തനം അതുപോലെ തന്നെ പുരോഗമന ചിന്തകളും മാത്രമായിരുന്നു ഈ ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്തിരുന്നെങ്കിൽ, പൗരത്വ നിയമം അടക്കമുള്ള സമരങ്ങൾ അക്രമത്തിലേക്ക് നയിച്ചത് ഈ ചാനൽ ഉൾപ്പെടെയുള്ള ചില ഓൺലൈൻ ചാനലുകളായിരുന്നു. ഈ ഓൺലൈൻ ചാനലിലൂടെ വ്യാജമായ വാർത്ത നൽകി സമരക്കാരെ പ്രകോപിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. അതോടൊപ്പം തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വ്യാജ വാർത്ത നൽകുന്നതും ഈ ഓൺലൈൻ ചാനലുകളായിരുന്നു. ഈ ഓൺലൈൻ ചാനലുകളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് വിദേശ സഹായം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ്. വിദേശ സഹായം വലിയ രീതിയിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഓൺലൈനിൽ പ്രവർത്തിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇഡി റെയ്ഡ് നടത്തിയത്. കോടിക്കണക്കിന് രൂപ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. കാരണം ഇങ്ങനെയുള്ള ധാരാളം ചാനലുകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യവിരുദ്ധമായ കാര്യങ്ങളും അതുപോലെ തന്നെ വിഘടനപരമായ കാര്യങ്ങളും വളരെ തന്മയത്വത്തോടുകൂടി ജനങ്ങളിൽ എത്തിക്കുന്നതിലാണ് ഈ ചാനലുകൾ പലപ്പോഴും മുന്നിട്ട് നിൽക്കാറുള്ളത്. പക്ഷേ ഈ ഇങ്ങനെയുള്ള ഓൺലൈൻ ചാനലുകളെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നിലവിലില്ലാത്തതിനാൽ പലപ്പോഴും ഇവർ രക്ഷപ്പെടുകയാണ് പതിവ്. എന്നാൽ അതിന് വിപരീതമായി കർഷക സമരത്തെ കർശനമായി നേരിടുന്നതിൻ്റെ ഭാഗമായി തന്നെ ഈ ഓൺലൈൻ ചാനലുകളൊക്കെ ഇന്ന് വ്യാപകമായി തന്നെ റെയ്ഡ് നടത്തി. ഏതാണ്ട് 10 ചാനലുകളിൽ റെയ്ഡ് നടന്നതായാണ് റിപ്പബ്ലിക് TV റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും ഓൺലൈൻ മേഖലയിൽ കൂടി ഈ സമരത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സമര കേന്ദ്രങ്ങളിലടക്കം കേന്ദ്ര സർക്കാർ ഇൻ്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരുന്നു. പലരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. ഇതൊക്കെ ഇതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. എന്തായാലും ന്യൂസ് ക്ലിക്ക് എന്ന സ്ഥാപനത്തെയും സ്ഥാപനത്തിൻ്റെ ഉടമയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ സ്ഥാപനമാണ് ഏറ്റവും കൂടുതൽ വ്യാജവാർത്തകൾ സൃഷ്ടിച്ച് കർഷകർക്കിടയിൽ ഭീതി ഉണ്ടാക്കുകയും അക്രമത്തിലേക്ക് തിരിക്കുകയും ചെയ്തത്. അതുപോലെ ഇന്ന് പിടിയിലായ കർഷക സമര നേതാവ് ദീപക് സിദ്ധു നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് ഓൺലൈൻ യൂട്യൂബ് ചാനലുകളെയും പോലീസ് റെയ്ഡ് നടത്തിയത്. ഏതായാലും ഇതോടുകൂടി തന്നെ രാജ്യത്ത് പല സ്ഥലത്തും ഇതുപോലെ പ്രവർത്തിക്കുന്ന യൂട്യൂബ് ഓൺലൈൻ ചാനലുകൾ റെയ്ഡ് നടക്കുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 10 ചാനലുകളാണ് റെയ്ഡ് നടക്കുന്നത്. ഈ അതായത് ഈ സമരത്തെ, കർഷക സമരത്തെയും അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി സമരത്തെയും ഒക്കെ പിന്തുണയ്ക്കുകയും ആ സമരങ്ങളിൽ വ്യാജവാർത്തകൾ സൃഷ്ടിച്ച്, അതായത് പോലീസ് വെടിവെപ്പിലും മറ്റും ആളുകൾ മരിച്ചു എന്നുള്ള വ്യാജവാർത്തകളൊക്കെ സൃഷ്ടിച്ച് അത് കലാപത്തിലേക്ക് നയിക്കുകയോ ഒക്കെ ചെയ്ത ഈ യൂട്യൂബ് ചാനലുകൾക്കാണ് ഇപ്പോൾ പിടിവീണിരിക്കുന്നത്. ഏതായാലും ന്യൂസ് ക്ലിക്ക് എന്ന സ്ഥാപനം പോലീസ് അടച്ച് സീല് വെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 10 സ്ഥാപനങ്ങൾ പൂട്ടി എന്നാണ് നമുക്ക് പുറത്തു വരുന്ന വിവരം. ഏതായാലും ഓൺലൈൻ ചാനലുകളിൽ കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെയും വിഘടനവാദപരമായ കാര്യങ്ങൾ പുറത്തുവിടുന്നതിനകത്ത് കേന്ദ്ര സർക്കാർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.